കൂട്ടുകാരെയും കൂട്ടുകാരന്മാരുടെയും വീടൊക്കെ കാണുമ്പം അവരൊക്കെ പറയും ടെറസിൻ്റെ മേളിൽ ഒന്നാമത്തെ ഫ്ലോറ് രണ്ടാമത്തെ ഞങ്ങൾക്ക് രണ്ട് നില വീട് വെക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമുക്കില്ലല്ലോ അതൊന്നും. ഫിദാ ഫാത്തിമയുടെയും കുടുംബത്തിൻ്റെയും ഈ കണ്ണീർ തോരുകയാണ്. അവർക്ക് സഞ്ചാരയോഗ്യമായ നൂലാമാലകൾ ഏതുമില്ലാത്ത അഞ്ചു സെന്റ് ഭൂമി സ്വന്തമായി. മാതൃഭൂമി ന്യൂസിലൂടെ കുടുംബത്തിൻ്റെ ദുരവസ്ഥ കണ്ട, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പ്രവാസി നൽകിയ 600,000 രൂപയുടെ സഹായത്തോടെയാണ് വസ്തു വാങ്ങിയത്. മാതൃഭൂമിയുടെ വാർത്ത വന്നതിന് ശേഷം വസ്തു വാങ്ങാനുള്ള പൈസയൊക്കെ ഞങ്ങൾക്ക് അക്കൗണ്ടിലോട്ടൊക്കെ ഇട്ട് വരെ എടുക്കുകയൊക്കെ ചെയ്തത്. ഇവരുടെ ദുരിത ജീവിതം മാതൃഭൂമി ന്യൂസിലൂടെ കണ്ട മറ്റൊരു സംഘടന വീട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. വീടെന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെച്ചതോടെ ഫിദ ഫാത്തിമയും സന്തോഷത്തിലാണ്. നല്ല സന്തോഷമായി. ഈ വസ്തുവൊക്കെ വാങ്ങി വീട് വെക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു സന്തോഷം. ഞങ്ങളിപ്പോൾ അവർക്ക് ഇത് അയച്ചു കൊടുത്ത പിന്നെ പ്ലാൻ ഉമ്മയും അപ്പയും കാണിക്കും. അന്വേഷം അതിനകത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളതാണ് വെക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ വീട് നിർമ്മാണം ആരംഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഫിദയുടെ സഹോദരൻ ഫിറോസും. മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രവാസി വ്യവസായി കുടുംബത്തിന് വാടകയ്ക്ക് വീടെടുക്കാനുള്ള പണം സമ്മാനിച്ചിരുന്നു. മാത്രമല്ല ഒട്ടേറെ പേരാണ് ഇവരുടെ ദുരിതം പറഞ്ഞ് സഹായവുമായി എത്തിയത്. ഇത്രയും വാർത്തയൊക്കെ നൽകിയ മാതൃഭൂമിന് നന്ദി. മാതൃഭൂമി ന്യൂസ് കൊല്ലം. കണ്ണന്താർ ചേർന്നുണ്ട്. കണ്ണന്താർ, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുണ്ട്. ആ കുഞ്ഞു മക്കളുടെ പ്രതികരണത്തിൽ തന്നെ അത് നമുക്ക് അറിയാൻ കഴിയും. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് കിട്ടുന്നതിൽ കണ്ണന്താരും മാതൃഭൂമിയും ഒരുപോലെ പങ്കെടുത്തു എന്നതിൽ ഒരു സന്തോഷവും ഈ സാഹചര്യത്തിലുണ്ട്. വലിയ സന്തോഷത്തോടുകൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത ചെയ്യുക, അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് അത് ആ വ്യക്തി ചെയ്യുന്ന ഒരു ജോലിയുടെ ഒരു ഗുണമാണ് എന്ന് അനുമാനിക്കാം. പക്ഷേ ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന് ഒരു വീട് ലഭിക്കുക, കാര്യം ആ വീട്ടിലെത്തിയ സമയത്ത് അതിൻ്റെ ഒരു ദയനീയാവസ്ഥ നമ്മൾ പ്രേക്ഷകരൊക്കെ തന്നെ കണ്ടതാണ്. ആ കുഞ്ഞുങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ടച്ചിങ്ങായി തോന്നിയത് അതിൻ്റെ പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഒരു പ്ലാസ്റ്റിക് ടാർപ്പായ്ക്ക് അടിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയ പഠിക്കാൻ മികച്ച കഴിവുള്ള ഒരു കുട്ടികളാണ് ആ ഫിറോസും അതുപോലെ തന്നെ ഫിദാ ഫാത്തിമയും. ഫിറോസ് കൂടുതൽ സമ്മാനങ്ങൾ നേടിയ വ്യക്തിയാണ്, ഒപ്പം തന്നെ ക്ലാസ്സിൽ ഒന്നാമനാണ്. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ പോലും ലഭിക്കാൻ വെക്കാൻ ഒരു സ്ഥലമില്ലാത്തത്, അപ്പം തന്നെ ഒരു ബക്കറ്റിനകത്ത് ഇവയെല്ലാം തന്നെ ഒരിക്കലും നശിച്ചു പോകാതെ കേടാകാതെയൊക്കെ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാൾക്ക് ആ കുഞ്ഞുങ്ങളുടെ ഒരു അവസ്ഥ കണ്ടതാണ്. സത്യത്തിൽ വലിയ വിഷമം തോന്നി. അങ്ങനെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ആദ്യം ഈ സഹായവുമായി എത്തി വാർത്ത റിപ്പോർട്ട് ചെയ്ത് സഹായവുമായി എത്തിയത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവാസി വ്യവസായിയാണ്. അദ്ദേഹം പറഞ്ഞത് ആ കുടുംബത്തിന് വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം ഒരു 25,000 രൂപ സമ്മാനമായി നൽകി. അതിനുശേഷം എല്ലാ മാസവും 15,000 രൂപ വീതം ആ വീടിൻ്റെ വാടക നൽകാൻ വേണ്ടി അദ്ദേഹം നൽകാമെന്ന് പറഞ്ഞു. പിന്നെ ഒട്ടേറെ ആൾക്കാർ ചെന്നൈയിലുള്ള ഒരു ഡോക്ടർ അവരുടെ പഠനത്തിന് വേണ്ടിയുള്ള സഹായം എല്ലാ മാസവും നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പണം നൽകുന്നുമുണ്ട്. ശരി കണ്ണന്താരെ, എന്തായാലും വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല മനുഷ്യർ അവർക്ക് വേണ്ടി എല്ലാ തരത്തിലും സഹായവുമായി മുന്നോട്ട് വരുന്നു. പേര് പോലും പറഞ്ഞ ആ തരത്തിൽ പോലും ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത മനുഷ്യർ, അത്ര നല്ല ഹൃദയമുള്ള മനുഷ്യർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും ഒരുപാട് ഇത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ.